Hi, Veedu my channel is a YouTube channel. In this video, we will plaster the weed plaster. We will do two methods. One is gypsum plastering and one is cement plastering. I will do gypsum plastering in gypsum plastering is UPVC, steel door, and gypsum is a new material. That's why we have detail in this video, we will talk about gypsum plastering and cement plastering. In gypsum plastering that's video. In family, cement plastering. That's the reason why we have to do this video. We have to do this video. We have to do this crack or leakage. We have to do this video. 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 We have to do but in this case, we have to quality of the quality. Our M-San is a quality of the 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 quality of അതേപോലെ ഇപ്പോൾ വന്നേക്കുന്ന മെറ്റീരിയലിൽ നമുക്ക് ഒരു വിശ്വാസത കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ജിപ്സം പ്ലാസ്റ്റർ പോലുള്ള പുതിയ മെത്തേഡുകളിലേക്ക് നമ്മൾ മാറി ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു പുതിയ മെറ്റീരിയൽ കണ്ടു. അത് നമ്മൾ ഓടിച്ചെന്ന് ഉപയോഗിക്കുന്നത് തികച്ചും മണ്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏകദേശം 5 വർഷമെങ്കിലും നമുക്ക് ടൈം വേണം. ഈ ഒരു 5 വർഷം കൊണ്ടാണ് നമുക്ക് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ അത് ഉപയോഗിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടാം. ഓടിച്ചെന്ന് നമ്മൾ അത് ഉപയോഗിക്കാതെ അതിന്റെ ഫീഡ്ബാക്ക് വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും അത് നമ്മുടെ വീടിനെ പറ്റിയാവുമ്പോൾ നമ്മൾ പരമാവധി ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പണിത് കഴിഞ്ഞാണല്ലോ ഭാവിയിൽ നമുക്ക് കുറച്ച് ഇരട്ടിപ്പണി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെലവും കൂട്ടും പിന്നെ നമുക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജിപ്സം പ്ലാസ്റ്റർ വീട്ടിൽ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേർന്നു. ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചത് പരമാവധി ഈ വീടുകളെ കുറിച്ചുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ്ങിനെ കുറിച്ചുള്ള പരമാവധി ചർച്ചകളും അതിൻ്റെ കമൻറ്റ് സെക്ഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതേപോലെ ജിപ്സം പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള വീട്ടുകാരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. ജിപ്സം പ്ലാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് വിസിറ്റ് നടത്തി. അതേപോലെ തന്നെ അവിടെ നിന്ന് നമ്മളൊരു സാമ്പിളായിട്ട് ഒരു കല്ലിൽ നമ്മൾ ജിപ്സം പ്ലാസ്റ്റർ ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിലെ ബിക്കാനീർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും നല്ല ജിപ്സം ലഭിക്കുന്നത്. ജിപ്സത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൾപ്ചറൊക്കെ ചെയ്യാനായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജിപ്സത്തിൻ്റെ വർക്ക് സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിപ്സം എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലെ തന്നെ നല്ലൊരു സെൽഫ് സെറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ജിപ്സം ഉപയോഗിക്കുന്ന രീതി ഏകദേശം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കുന്നതിൻ്റെ സെയിം ആണ്. പിന്നീട് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ജിപ്സത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലായത് ജിപ്സത്തിൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് ആണ്. ജിപ്സം ഒരു സെൽഫ് സെറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയലാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസും ജിപ്സവും ഏകദേശം സെയിം ആണെങ്കിലും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് ജിപ്സത്തിൻ്റെ ഏറ്റവും ലോ പ്യൂരിറ്റി ഫോമാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജിപ്സത്തിന് നല്ല സ്ട്രെങ്ത്തും ഹാർഡ്നെസ്സും ഉണ്ട്. ജിപ്സം ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് ജിപ്സം എത്ര നാൾ ഈട് നിൽക്കും, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ജിപ്സത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ ഉറപ്പുവരുത്തും, ഏറ്റവും നല്ല ജിപ്സം നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും, അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നമുക്ക് ജിപ്സം ഉപയോഗിക്കാൻ പറ്റും, സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ജിപ്സം പ്ലാസ്റ്ററിന് എന്തൊക്കെ മേന്മകളുണ്ട്, അതേപോലെ തന്നെ ഞങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കാം. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലി ഒരു പരമ്പരാഗതമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യണമായതുകൊണ്ട് അവർക്ക് എല്ലാത്തിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഏകദേശം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുകൊണ്ട് ഈ ജിപ്സം പോലുള്ള പുതിയൊരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഉത്തരം കൊടുക്കാൻ പറ്റില്ല. പിന്നെ അറിയാലോ നമ്മളവരോടെ കിടത്തി പുറപ്പിക്കില്ല. ജിപ്സത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സ്മൂത്ത്നെസ്സും ഫിനിഷിങ്ങും ആണ്. വളരെ നല്ല ഫിനിഷിംഗ് ആണ് ജിപ്സം. ഏകദേശം നമ്മളൊരു ഭിത്തിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ നമ്മുടെ ഊർന്നിങ്ങോട്ട് പോരും. അതേപോലെ തന്നെ ക്വാളിറ്റി ഭയങ്കര ഒരു മിറർ ഫിനിഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം റിഫ്ലക്ഷൻ തന്നെ ജിപ്സത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. I will go to site and I finishing on gypsum. That is the work site. Gypsum is skilled laborers. Cement plastering is ഏറ്റവും വലിയ പ്രശ്നമാണ് ക്യൂറിംഗ്. ഇപ്പോൾ സിമന്റ് പ്ലാസ്റ്ററിംഗ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 10 ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കണം. ജിപ്സം പ്ലാസ്റ്ററിംഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. വളരെ ചെറിയ അളവിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരു വീടിന്റെ ഫുൾ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും. കാരണം എനിക്ക് അവിടെ പണി കുറവാണ്. കാരണം ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ തേപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് നനച്ചു കൊടുക്കാനോ അതിനൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ ഏറ്റവും വലിയ വേറൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്ത വീടുകൾക്കുള്ളിൽ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഭിത്തിയിലൊക്കെ തൊട്ട് നോക്കുമ്പോൾ ഭിത്തിയൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു കൂൾ ഫീലിംഗ് ആണ്, നല്ലൊരു തണുപ്പ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജിപ്സം ചെയ്ത വീടുകൾ നല്ല സൗണ്ട് പ്രൂഫാണ്. ജിപ്സം ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഫ്ലാറ്റുകളിലൊക്കെയാണ്. കാരണം നമ്മൾ അടുത്തടുത്ത വീടുകളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു സൗണ്ട് പ്രൂഫൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. സിമന്റ് പ്ലാസ്റ്ററിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭിത്തികളിൽ ക്രാക്കുകൾ ഉണ്ടാവും. ഈ ക്രാക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ സിമന്റ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ആ ക്രാക്കൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. പക്ഷെ അത് ജസ്റ്റ് നമ്മൾ ആ സിമന്റ് പ്രൈമർ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പെയിന്റ് അടിച്ച് പോകുമ്പോൾ അത് കവർ ചെയ്തു പോകും. പക്ഷെ എന്നാലും ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്രാക്ക് വരുന്നതേ ഇല്ല. ജിപ്സത്തിൻ്റെ കാര്യത്തിൽ ഫിനിഷിംഗ് ആണ് ജിപ്സത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഒരിക്കലും നമ്മൾ എത്ര കൂട്ട് പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ചാലും ജിപ്സത്തിൻ്റെ ആ ഒരു ഫിനിഷിംഗ് കൊണ്ടുവരാൻ വളരെ പാടാണ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് ഫുള്ളായിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റില്ല. വീടിൻ്റെ എക്സ്റ്റീരിയർ, കിച്ചൻ്റെ ഭാഗം, ബാത്റൂമിൻ്റെ ഏരിയ, അങ്ങനെ നനവ്, ഈർപ്പം അതൊക്കെ വരുന്ന ഒരു ഭാഗത്തും നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ജിപ്സത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് മനസ്സിലായത് ജിപ്സം ചെയ്തിട്ടുള്ള വീടുകളുടെ ഈ ഭിത്തികളുടെയൊക്കെ മൂലഭാഗത്തിനൊന്നും വലിയ ഉറപ്പില്ല. കാരണം അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫർണിച്ചർ പോലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റുമ്പോൾ നമ്മൾ ഈ മൂലകളിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം പൊളിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. താക്കോലൊക്കെ ഉപയോഗിച്ച് ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു സ്ക്രാച്ചായിട്ട് തന്നെ അവിടെ രൂപപ്പെടുന്നുണ്ട്. ഈ ജിപ്സം എന്ന് പറയുന്ന സാധനം നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഭിത്തിയിലൊക്കെ ചെറിയൊരു ചെളി തെറിക്കുക അല്ലെങ്കിൽ വീട്ടിൽ പിള്ളേർ ഉപയോഗിക്കുന്ന ഇങ്കൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ജലാംശം ജിപ്സം പെട്ടെന്ന് വലിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അതുമ്പോൾ പിടിച്ചിരിക്കുന്ന അഴുക്ക് നമുക്ക് തുടച്ച് കളയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ജിപ്സത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ജിപ്സം ഉപയോഗിക്കുന്ന വീട്ടുകാരെ എന്നോട് പറഞ്ഞത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ സിമൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തൊരു വീട് പോലെ അത്ര ഒരു കെയർലെസ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. സ്ക്രാച്ച് ഉണ്ടാവാതിരിക്കാനും ചെളി തെറിക്കാതിരിക്കാൻ അങ്ങനെ ഒരു കെയർ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്. ജിപ്സത്തിൻ്റെ ഡീലർമാരും പണിക്കാരുമായിട്ട് സംസാരിച്ചതിൽ അവർ ഞങ്ങളോട് പറഞ്ഞത് ഏറ്റവും നല്ല ജിപ്സം എന്ന് പറയുന്നത് ഇറാനിയൻ ജിപ്സമാണ്. പക്ഷേ ഈ ഇറാനിയൻ ജിപ്സം എങ്ങനെ നമ്മൾ തിരിച്ചറിയുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും. എങ്ങനെ നമുക്ക് നല്ലൊരു ജിപ്സം തിരഞ്ഞെടുക്കാം, അത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ വീടിന് നല്ലൊരു ഫിനിഷിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. ജിപ്സം പ്ലാസ്റ്ററിങ്ങിൻ്റെ കാര്യം പറയുന്നത് ജിപ്സം പ്ലാസ്റ്ററിങ് ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജാണ്. അതായത് ജിപ്സത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും അവർ ജിപ്സത്തിനുള്ള ഓരോരോ മിസ്റ്റേക്കുകൾ ഇങ്ങനെ തിരുത്തി തിരുത്തി വരുന്നൊരു കാലഘട്ടമാണത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ഏറ്റവും ബെസ്റ്റ് ജിപ്സം എന്ന് പറയുന്നത് HDMR ജിപ്സമാണ്. പോളിമർ ആഡ് ചെയ്തിട്ടുള്ള ജിപ്സത്തിനെയാണ് HDMR ജിപ്സം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരമാവധി വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഈർപ്പത്തിനെയൊക്കെ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് HDMR ജിപ്സം. സ്ലോ പ്രൂഫ് ഉള്ള വീടുകൾക്ക് ജിപ്സം ഏറ്റവും ബെസ്റ്റാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ഈർപ്പം വരുന്നത് നമ്മുടെ വീടിൻ്റെ സൺഷെയ്ഡിലോ അല്ലെങ്കിൽ വാർപ്പിന് മുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ്. സ്ലോ പ്രൂഫ് ഉള്ള വീട്ടിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കില്ല മുകളിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭിത്തിയിലേക്കോ സീലിങ്ങിലോ ഒന്നും ഈർപ്പം ഇറങ്ങില്ല. അതുകൊണ്ട് സ്ലോ പ്രൂഫുള്ള വീടുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാത്റൂമൊക്കെ നന്നായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പിന്നെ ജിപ്സം പ്ലാസ്റ്ററിങ് ഒരിക്കലും നമ്മൾ ജിപ്സം പ്ലാസ്റ്റർ ചെയ്തിട്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല. ജിപ്സം പ്ലാസ്റ്ററിങ്ങിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ ഒരു കോട്ട് പ്രൈമർ അടിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ സംസാരിച്ച വീട്ടിൽ ആ ചേട്ടൻ പറഞ്ഞത് അവരൊരു കോട്ട് പെയിൻറ്റും കൂടി അടിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ചെളിയൊക്കെ തെറിക്കുമ്പോൾ വെള്ളം വലിച്ചെടുക്കുന്നത് അത് പരമാവധി ഒഴിവാകും. അതുകൊണ്ട് തന്നെ അത് അഴുക്ക് പിടിക്കാതെ നമുക്ക് ജിപ്സത്തിന് കുറച്ചുകൂടി നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇപ്പം നമ്മൾ ജിപ്സത്തിൻ്റെ ഒരു ഡെമോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം നമ്മളെ കാണിച്ചു തരാം ഒരു ചിറ്റിക എടുത്തിട്ട് ഭിത്തിയും അടിച്ച് കാണിക്കും. അപ്പോൾ ഇതിന് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഭിത്തി ഇങ്ങനെ കുഴിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിപ്സം നല്ലൊരു സ്ട്രെങ്ത്തുള്ളൊരു മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിമെന്റ് പ്ലാസ്റ്ററിങ്ങിനെ അപേക്ഷിച്ചിട്ട് ജിപ്സം ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ വീടിൻ്റെ ഈ പുറം ഭാഗത്ത് ഭിത്തിയൊക്കെ സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭിത്തിയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമുക്ക് പേടിക്കേണ്ട, നമുക്ക് ധൈര്യമായിട്ട് വീടിനകത്ത് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ AAC ബ്ലോക്ക്, ഇൻ്റർലോക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമ്മൾ വീട് പണിയുമ്പോൾ നമ്മൾ ചില വീടുകളൊക്കെ കോളംബി മൊത്തത്തിൽ വാർത്തിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ AAC ബ്ലോക്കോ ഇൻ്റർലോക്കൊക്കെ വെച്ച് പണിയുന്നുണ്ട്. അപ്പോൾ ഈ കോളംബിയും ബ്രിക്കും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വരും. ആ ഒരു ഗ്യാപ്പിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ക്രാക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ ക്രാക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫൈബർ മെഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഭാഗം അത്യാവശ്യം റാപ്പ് ചെയ്തിട്ട് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ ക്രാക്കുകൾ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും. ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല ലെവലുള്ള ഭിത്തിയിൽ വേണം ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലെവലില്ലാത്ത ഭിത്തിയിൽ നമ്മൾ നല്ല കട്ടിക്ക് ജിപ്സം തേച്ച് പിടിപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ അത് ജിപ്സം പൊളിഞ്ഞു പോരാനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കണക്കുകൂട്ടൽ വേണം. നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിക്കണം. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ലിവിങ് റൂം, ഡൈനിങ് ഹാള്, അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൽ ഉപയോഗിക്കാം. അതേപോലെ മുകളിലൊരു TV റൂം കം എൻ്റെ ഒരു ഓഫീസ് റൂമുണ്ട്. ഇത്രയും 4 സ്ഥലത്താണ് ഞങ്ങൾക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ നിങ്ങളും ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കണക്ക് കൂട്ടി വയ്ക്കുക. ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഇന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഈർപ്പം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ ഒഴിവാക്കണം. അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് ജിപ്സവും HDMR ജിപ്സവും സിമെൻറ്റ് പ്ലാസ്റ്ററിങ് തമ്മിലുള്ള കോസ്റ്റ് കമ്പാരിസൺ നോക്കാം. ജിപ്സത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് 30 to 35 ആണ്. HDMR ജിപ്സത്തിൻ്റെ റേറ്റ് 40 to 45. സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് 30 to 35 ആണ്. സിമെൻറ്റ് പ്ലാസ്റ്ററിങ് പ്ലിന്ത് ഏരിയയുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് 220 to 240 ആയിരിക്കും. നമ്മളിപ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ് ആയാലും HDMR ജിപ്സം ആണെങ്കിലും സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്താലും നമ്മൾ പ്രൈമർ അടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് പ്രൈമർ അടിക്കാനായിട്ട് നമുക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ 6 രൂപയാണ്. പുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുട്ടി ജിപ്സത്തിൽ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം ജിപ്സം അത്രയും നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജിപ്സത്തിന് പുട്ടിയിടേണ്ട ആവശ്യമില്ല. പക്ഷേ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിൽ വരുമ്പോൾ നമ്മൾ പുട്ടിയിടേണ്ട ആവശ്യമുണ്ട്. 2 കോട്ട് പുട്ടിയും 1 കോട്ട് സിമെൻറ്റ് പ്രൈമറും അടിക്കാനുള്ള ചിലവെന്ന് പറഞ്ഞാൽ ഏകദേശം 18 രൂപയാണ്. എമർഷൻ പെയിൻറ്റ് അടിക്കാനായിട്ട് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയുന്നത് 7 രൂപയാണ്. അങ്ങനെ നോക്കുമ്പോൾ ജിപ്സത്തിന് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 48 രൂപ, HDMR ആണെന്നുണ്ടെങ്കിൽ 58 രൂപ, സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ഏകദേശം 60 രൂപ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഏരിയയിലുള്ള പെയിൻറ്റിങ്ങിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കോസ്റ്റ് മേടിച്ചതിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ സിമെൻറ്റിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിൻ്റെ കോസ്റ്റിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട്. നോർമൽ ജിപ്സം പ്ലാസ്റ്ററിങ്ങും HDMR ജിപ്സം പ്ലാസ്റ്ററിങ്ങും സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങും ജിപ്സം പ്ലാസ്റ്ററിങ്ങും തമ്മിൽ വലിയ വില വ്യത്യാസം വരുന്നില്ല. പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സം ഒരു റിസ്കി മെറ്റീരിയലാണ്. കാരണം ഈർപ്പം എങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിപ്സത്തിൻ്റെ കാര്യം ഫ്ലോപ്പാണ്. അതേപോലെ ഒരു 2-3 കൊല്ലം മുമ്പാണ് നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ജിപ്സം ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റിസ്ക് ഉള്ളൊരു മെറ്റീരിയലാണ്. ജിപ്സം പണിയുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമാണ്, കാരണം നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും അധികം ആവശ്യമില്ല, നമുക്ക് ക്യൂറിങ് ഒന്നും ചെയ്യേണ്ട. എന്നുണ്ടെങ്കിലും പിന്നീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം സ്ക്രാച്ചൊക്കെ വരാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ജിപ്സം. പിന്നെ ജിപ്സം പ്ലാസ്റ്ററിങ് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ജിപ്സം, അതായത് HDMR ജിപ്സം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നമ്മുടെ വീട് പണിയുമ്പോൾ പരമാവധി കുറച്ച് പൈസ കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരിക്കലും നമ്മൾ കോംപ്രമൈസ് ചെയ്യരുത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ജിപ്സം പ്ലാസ്റ്ററിങ് സിമെൻറ്റ് പ്ലാസ്റ്ററിങ്ങിനേക്കാളും കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യമാണ് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ് സീലിങ്ങിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വാർപ്പിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കവറിങ് കട്ടയൊക്കെ ഉപയോഗിച്ചാൽ പോലും ഈ വാർപ്പിൻ്റെ ഉള്ളിലെ കമ്പിയുടെ അലൈൻമെൻ്റ് ഒന്നും വളരെ കൃത്യമൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പി തുരുമ്പിക്കാതിരിക്കാനായിട്ട് നമ്മൾ പരമാവധി വാർപ്പിന് താഴത്തുനിന്ന് മുകളിൽ നിന്ന് ഒരു തേപ്പ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. സീലിംഗ് നന്നായിട്ട് തേക്കുക, അതേപോലെ തന്നെ വാർപ്പിന് മുകളിൽ ഒരു പരുക്കനും ഇടാറുണ്ട്. ഇത് രണ്ടും നമ്മൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. കാരണം ഈ കമ്പിയുടെ അലൈൻമെൻറ്റ് നമ്മൾ എത്ര ശ്രമിച്ചാലും അതൊന്നും കറക്റ്റ് ആവാൻ പോണില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൂടി സീലിങ്ങിന് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് സീലിംഗ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലത് നമ്മളൊരു ജിപ്സത്തിൻ്റെ ഒരു ഫോൾ സീലിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ജിപ്സം ഫോൾ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചൂടിന് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അളിയനും പണിക്കാരും കൂടിയാണ് വീടിൻ്റെ തേപ്പ് ചെയ്തത്. അവർ വളരെ നല്ല ഫിനിഷിങ്ങിലാണ് നമ്മുടെ തേപ്പ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഓരോ സ്റ്റേജിലും നല്ല ഫിനിഷിങ് ഉറപ്പുവരുത്തുന്നുണ്ട്. ഭിത്തിയൊക്കെ നന്നായിട്ട് തൂക്കിട്ട് പണിതത് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ തേപ്പ് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്കിനി അധികം പൊട്ടിയിടേണ്ടി വരില്ല. പിന്നെ ജസ്റ്റ് ഒരു പെയിൻ്റ് അടിച്ചാൽ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അത്ര വലിയ ഫിനിഷിങ്ങൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് നമ്മുടെ വീടിന് കിട്ടിയാൽ മതി. അത്ര പൊട്ടി ഫിനിഷിങ്ങോ അല്ലെങ്കിൽ ജിപ്സത്തിൻ്റെതായ ഗ്ലോസി ഫിനിഷൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ അവരെല്ലാവരും പറയണ ഒരു കാര്യമാണ്, ഈ വേനൽക്കാലത്താണ് നിങ്ങൾ വീട് പണിയണമെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ് ഏറ്റവും നല്ലതാണ്. ഇതൊരിക്കലും ഇതൊരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ നമ്മുടെ വീട് പണിയുമ്പോൾ നമ്മൾ വ്യക്തമായിട്ടൊരു പ്ലാൻ ചെയ്തിട്ടാണ് പണിയണേ. നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സൈറ്റിൽ വെള്ളത്തിൻ്റെ ലഭ്യത നമ്മൾ ഉറപ്പുവരുത്തണം. വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ വേനൽക്കാലം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീട് പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു ജിപ്സത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത് നമുക്ക് വലിയ മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. പിന്നെ ഫയർ റെസിസ്റ്റൻറ്റ് അത്യാവശ്യം ഒരു തീ പിടിച്ചാലും സിമെൻ്റൊക്കെ അത്യാവശ്യം റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലഡ് ഒരിക്കലും ജിപ്സം റെസിസ്റ്റ് ചെയ്യില്ല. അങ്ങനെ നോക്കുമ്പോൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ആണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാം, ഇതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഞാൻ ഒരിക്കലും ജിപ്സത്തിന് എതിരായിട്ട് സംസാരിക്കുന്നതല്ല. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഒരു ഈർപ്പുള്ളൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ ഈ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് നമ്മൾ പരമാവധി വേർക്കും. അഥവാ നമ്മുടെ അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ജിപ്സം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ജിപ്സം പ്ലാസ്റ്ററിങ് ഞങ്ങൾ വേണ്ടാന്ന് വെക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ് ഒരു 5-6 കൊല്ലമായിട്ടുള്ളൂ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഫീഡ്ബാക്ക് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എംസാൻഡ് ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ പണിയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 വർഷമായി. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോസാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ജിപ്സം ഉപയോഗിച്ചവരൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പരമാവധി ജിപ്സം വേണ്ടാന്ന് വെച്ചത്. കാരണം നമുക്കൊരു 10-20 രൂപയുടെ വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിൽ മാക്സിമം വരുള്ളൂ. ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാതെ നമ്മളത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ജിപ്സം പ്ലാസ്റ്റർ വേണ്ടാന്ന് വെച്ചത്. ഇനിയിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങി ഒരു 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ജിപ്സം ചിലപ്പോൾ പുറത്തിറങ്ങാം. ഇപ്പോൾ HDMR-നേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള ജിപ്സം അടുത്ത് തന്നെ വരും. അപ്പോൾ ഇൻ കേസ് ഇനിയൊരു പേരെയൊക്കെ പണിയുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നല്ല ജിപ്സം പ്ലാസ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ വീട്ടിൽ ഉപയോഗിക്കും. അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കാതെ അത് ഉപയോഗിക്കാൻ ഒരു മനസ്സില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിങ് വേണ്ടാന്ന് വെച്ചത്. നിങ്ങൾ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങൾ പരമാവധി ജിപ്സത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ജിപ്സം ഏതാണെന്ന് അന്വേഷിക്കുക. അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇനി ഭാവിയിലേക്ക് വരുന്നവർക്ക് ജിപ്സത്തിൻ്റെ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുള്ളൂ. നമ്മൾ എത്ര കോട്ട് പൊട്ടിയിട്ട് എത്ര കൂടിയ പെയിൻ്റ് അടിച്ചാലും ജിപ്സത്തിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. പക്ഷേ ജിപ്സത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ഈർപ്പമുള്ള സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ വീട്ടിൽ നിന്ന് സിമെൻറ്റ് പ്ലാസ്റ്ററിങ് നമ്മൾ ഒഴിവാക്കുന്നില്ല. സിമെൻറ്റ് പ്ലാസ്റ്ററിങ് നമ്മുടെ വീട്ടിലുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കുറച്ച് ഏരിയയിൽ മാത്രമേ നമുക്ക് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ അത്രയും നമ്മൾ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് ചെറിയൊരു ഏരിയയ്ക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് വീണ്ടും റിസ്ക് എടുക്കണം? അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജിപ്സത്തിനെ കുറിച്ച് അന്വേഷിച്ചത്. ഞങ്ങളുടെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയട്ടെ പറയേ